കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഒരു പുതിയ ദിവസം കൂടെ നമുക്ക് കർത്താവ് നൽകിയിരിക്കുകയാണ്. നിശ്ചയമായും ഈ ദിവസം വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും എന്നതുപോലെ ഇന്നും കർത്താവ് ഒരു ചെറിയ ധ്യാന ചിന്ത തന്നിട്ടുണ്ട്. അത് 150 സങ്കീർത്തനത്തിൽ നിന്നാണ്. 150 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യം, ആ വാക്യം ഞാൻ വായിക്കാം. അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. നമുക്കറിയാം 150 സങ്കീർത്തനം ഇതര സങ്കീർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ആരാധനയ്ക്ക് ആഹ്വാനം നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ 2 വാക്യത്തിലും ആരാധന ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. 2 കാര്യങ്ങളാണ് ആരാധനയ്ക്കായിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ. 2, നമ്മുടെ കർത്താവിൻ്റെ മഹിമാധിക്യം. വാസ്തവത്തിൽ ഈ 2 കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന, ഗ്രഹിക്കുന്ന ഒരുവൻ ആരുടെയും നിർബന്ധം കൂടാതെ തന്നെ ആരാധനയിലേക്ക് പോയിരിക്കുമെന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾക്കും ദൈവത്തിൻ്റെ മഹിമാധിക്യത്തിനും അത്ര തന്നെ പ്രാധാന്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മളതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. എന്താണ് വാസ്തവത്തിൽ വീര്യപ്രവർത്തികൾ എന്ന് പറയുന്നത്? ഈ പദം നമ്മൾ പഴയ പുതിയ നിയമങ്ങളിൽ പരിശോധിച്ചാൽ ഏതാണ്ട് 13 പ്രാവശ്യമാണ് നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നത്. അതിലേറ്റവും കൂടുതൽ പുതിയ നിയമത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് വാസ്തവത്തിൽ ഈ വീര്യപ്രവർത്തികൾ എന്ന് പറയുന്നത്? മിക്കപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തികളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് വീര്യപ്രവർത്തികൾ എന്ന പദം നമ്മൾ കാണുന്നത്. എന്നാൽ ചില മനുഷ്യരോടുള്ള ബന്ധത്തിലും അവരുടെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ കുറച്ച് ഇടങ്ങളിൽ മാത്രമാണ്. എന്നാൽ ഭൂരിപക്ഷ ഇടങ്ങളിലെല്ലാം ദൈവപ്രവർത്തിക്കാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ആവർത്തന പുസ്തകം 3 24 വാക്യത്തിലാണ് ആദ്യമായി ഈ പദം നമ്മൾ കാണുന്നത്. ഞാൻ ആ വാക്യം പറയാമേ. കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവർത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? ആ വാക്ക് ശ്രദ്ധിച്ചേ, സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ മറ്റൊന്നുമായും മറ്റാരുമായും തുലനം ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തിയാണ്. എവിടെയൊക്കെ? സ്വർഗത്തിലും അപ്പോൾ തന്നെ ഭൂമിയിലും. ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്ന ചില വിശേഷണ പദങ്ങളുണ്ട് ആ വാക്യത്തിൽ. നിന്റെ മഹത്വം, നിന്റെ ഭുജവീര്യം, നിന്റെ ക്രിയകൾ, എന്നിട്ടാ പറയുന്നേ നിന്റെ വീര്യപ്രവർത്തികൾ. അപ്പൊ ഇങ്ങനൊരു ദൈവം വേറെ ഇല്ല. വാസ്തവത്തില് ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾക്ക് തുല്യം ചേർത്താൻ കഴിയുന്ന ഒന്നും തന്നെ സ്വർഗത്തിലും ഭൂമിയിലും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ വലിപ്പം നമ്മളൊന്ന് അറിയുന്നത് 136 സങ്കീർത്തനത്തിൻ്റെ വായനയ്ക്കകത്താണ്. നമുക്കറിയത്തില്ലേ 136 സങ്കീർത്തനം? ജ്ഞാനത്തോടെ ആകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൻ്റെ മേൽ വിരിച്ചവൻ അല്ലേ, പകൽ വാഴുവാൻ വലിയ വെളിച്ചമായി സൂര്യനെ ഉണ്ടാക്കിയവൻ, രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചമായി ചന്ദ്രനെ ഉണ്ടാക്കിയവൻ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയും കഴിഞ്ഞതിന് അനന്തരം അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈ എന്നേക്കുമുള്ളത് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടുത്തെ വീര്യപ്രവൃത്തികൾ ഭയങ്കരമാണ്. അത് നമ്മെ ആരാധനയിലേക്ക് നയിക്കും. ഒന്നുമായി തുലനം ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് അവിടുത്തെ പ്രവൃത്തികൾ. വിശേഷിച്ച് ആവർത്തന പുസ്തകം 3:24 വാക്യത്തിൽ പറയുന്ന ഈ ഭാഗം ഇസ്രയേലിൻ്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് പുറപ്പാടിനെ നമ്മൾ ചിന്തിക്കണം. 10 ബാധകൾ, അതിൽ 10 ബാധ കഠിനമായിരുന്നു. നമുക്കറിയാം, ഒരു ആട്ടുകൊറ്റൻ്റെ രക്തത്താൽ ചോരത്തളിയാൽ
ആ കടിഞ്ഞൂൽ സംഹാരം എന്ന പത്താമത്തെ ബാധയിൽ നിന്ന് അവർ വിടുവിക്കപ്പെടുകയാണ്. പിന്നത്തേതിൽ ചെങ്കടലിലെ വഴിയൊരുക്കിയ കിഴക്കൻ കാറ്റ്, ഇതെല്ലാം വീര്യപ്രവർത്തികളാണ്. ചെങ്കടലിൽ വഴിയൊരുക്കുവാൻ ആർക്ക് കഴിയും? ഒരു കിഴക്കൻ കാറ്റടിച്ച് അതിനെ മുറിക്കാൻ ആർക്ക് കഴിയും? രക്തത്തിൻ്റെ അടയാളം കണ്ട് സംഹാരകൻ കയറാത്ത വിധത്തിൽ ആ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറെ ആർക്ക് കഴിയും? ഇതെല്ലാം ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടാ പറയുന്നത്, അവിടുത്തെ വീര്യപ്രവർത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിക്കണം. പിന്നെ നമ്മൾ വീര്യപ്രവർത്തികളെ കുറിച്ച് കാണുന്ന പ്രധാനപ്പെട്ട ഇടം മത്തായി സുവിശേഷത്തിലാണ്. 11-ാം അധ്യായം 20-ാമത്തെ വാക്യം 21-ാമത്തെ വാക്യം. ഇവിടെയെല്ലാം ഈ വീര്യപ്രവർത്തികളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഇതുപോലെ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ ഇന്നും ദൈവത്തിന് കഴിയും. കാരണം നാം ആരാധിക്കുന്ന ദൈവം ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കുന്ന ദൈവമല്ല. ഇന്നലെ അവിടുന്ന് എന്ത് ചെയ്തോ അത് തന്നെ ഇന്നും ചെയ്യുവാൻ കഴിയും. ഞാൻ നിങ്ങളെ നോക്കി ഒരു കാര്യം ചോദിക്കട്ടെ. ജീവിതം മുഴുവൻ പരിമിതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി തോന്നുന്നു? ജീവിതം മുഴുവൻ അസാധ്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? ജയിക്കാൻ പറ്റില്ല, ജയിക്കത്തില്ല എന്നുള്ള വല്ലാത്ത ചിന്ത നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുവോ? ഞാൻ നിങ്ങളെ നോക്കി ഹൃദയം തുറന്ന് പറയാം, വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജയിച്ചവൻ, വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ഞാൻ എൻ്റെ മെസ്സേജുകളിൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്നല്ല നമ്മൾ പറയേണ്ടത്, നമുക്കൊരു ദൈവമുണ്ടെന്നാണ് പറയേണ്ടത്. നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ടെന്നല്ല, നമുക്ക് ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പറയാം, ഒരുപക്ഷെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വളരെ ഭാരപ്പെടുന്നു. മറ്റ് ചിലര് കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഭാരപ്പെടുകയാണ്. വീടുപണി ആരംഭിച്ചു, പൂർത്തീകരിക്കാൻ നിവൃത്തിയില്ല, ലോൺ എടുത്തു, പണികൾ ചെയ്തു, തിരിച്ചടയ്ക്കാൻ മാർഗമില്ല, ജപ്തി, ഇതര പ്രശ്നങ്ങൾ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ജീവിതം മുഴുവൻ ആശങ്ക നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ നോക്കി പറയാം, ഒരു വീര്യപ്രവർത്തി ചെയ്യുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിങ്ങളിൽ ഒരു വീര്യപ്രവർത്തിയെ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, വീര്യപ്രവർത്തികൾ നിമിത്തം നിന്നെ സ്തുതിക്കത്തക്ക വിധത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങ് വീര്യപ്രവർത്തികളെ ചെയ്യണമേ. നിങ്ങളാ പദം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുക. നിങ്ങളിൽ ഒരു വീര്യപ്രവർത്തി സംഭവിക്കാൻ പോകുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് അവിടുത്തെ മഹിമാധിക്യം എന്ന് പറയുന്നത്. മഹിമ എന്ന വാക്ക് ഗ്ലോറി എന്ന പദവുമായി കണക്റ്റഡാണ്, മഹത്വം എന്ന വാക്കുമായി കണക്റ്റഡാണ്, തേജസ് എന്ന വാക്കുമായി കണക്റ്റഡാണ്. അവിടുത്തെ മഹിമാധിക്യം എന്ന് പറയുമ്പോൾ ആ തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരനുഭവമാണ്. അത് കണ്ടിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, വീര്യപ്രവർത്തി ചെയ്യുന്ന ദൈവത്തെ ഞാൻ കണ്ടു. രണ്ട്, തേജസ്സുള്ള, മഹിമയുള്ള, മഹത്വമുള്ള ദൈവത്തെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കാണുന്ന ദർശനത്തിനകത്തുള്ളത്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ യെശയ്യാവ് കണ്ടിട്ട് കർത്താവിൻ്റെ മുൻപിൽ പറയുന്ന ചില പദങ്ങളുണ്ട്. അതിനു മുൻപ് അവിടെ ഉയരുന്ന ഒരു ആരാധന രീതിയുണ്ട്, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വം യെശയ്യാവ് കാണുക. അവിടെ യെശയ്യാവ് പറഞ്ഞത്, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അതനങ്ങളുള്ള ഒരു മനുഷ്യൻ, മഹത്വം കണ്ടതാണ്. വാസ്തവത്തിൽ ഇന്നലെയും ഞാൻ ഈ ഭാഗമൊന്ന് തൊട്ടായിരുന്നു. ശരിയായ ആരാധന, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ കണ്ട്, വീര്യപ്രവർത്തികളെ കണ്ട്, മഹിമാധിക്യത്തെ കണ്ട് ശരിയായ ആരാധന കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുക. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, അങ്ങനെ നിങ്ങൾ ആരാധിക്കുവാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീര്യപ്രവർത്തി ചലിക്കുവാൻ തുടങ്ങും.
അത് സാധാരണമായിരിക്കുകയല്ല, അസാധാരണമായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, ആ വീര്യപ്രവൃത്തിയെ എന്നിലേക്കൊന്ന് തുറക്കണമേ. ഉയർന്ന പർവ്വതത്തിൽ നിന്ന് ഒരു നദി ഒഴുകി താഴേക്ക് വരുന്നത് പോലെ, സ്വർഗത്തിൽ നിന്ന് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് വായിക്കുന്നത് പോലെ, സ്വർഗത്തിലുള്ള നമ്മുടെ ദൈവത്തിൽ നിന്ന് അവിടുത്തെ വീര്യപ്രവൃത്തി നമ്മിലേക്ക് ഒന്ന് ഒഴുകി വരട്ടെ. കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ജീവിതത്തിൻ്റെ ശൂന്യതകൾ, കയ്പ്പുകൾ, ഇരുട്ടുകൾ, തകർച്ചകൾ, ഭാരങ്ങൾ എല്ലാം മാറത്തക്ക വിധത്തിൽ വീര്യപ്രവൃത്തികളെ ദൈവത്തിൻ്റെ ആത്മാവേ അങ്ങ് തുറക്കണമേ. ആ വിധത്തിൽ ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടല്ലോ, ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരിൽ ഇത് സംഭവിക്കട്ടെ, അവരിൽ ഇത് സംഭവിക്കട്ടെ. കർത്താവ് ഇപ്പോൾ അത് ചെയ്യണമേ. ദൈവവചനം കേൾക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും അവിടുത്തെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതം വലിയ വ്യത്യാസമായി മാറട്ടെ. കർത്താവ് അത് ചെയ്താട്ടെ. അത്ഭുത പ്രവൃത്തികൾക്ക് സ്തോത്രം. ഉള്ളം തുറന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അമേൻ.